നമസ്കാരം. പെട്ടിയിലിരിക്കുന്ന വോട്ടിൻ്റെ മുക്കാൽ ഭാഗവും ആർക്കാണെന്നുള്ള ഏകദേശ രൂപം നമുക്ക് ഇന്ന് വൈകിട്ടോടെ അറിയാൻ കഴിയും. രണ്ട് പകൽ കൂടി കഴിയുമ്പോൾ 100% ആരെ ഇത് പിന്തുണച്ചു എന്ന് നമുക്കറിയാൻ കഴിയും. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷം ഇങ്ങനെ വോട്ടെണ്ണലിൻ്റെ തകൃതിയായ മണിക്കൂറുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കേരള പൊളിറ്റിക്കൽ ലീഗിൽ ഇന്നിപ്പോൾ ഒരു ചർച്ച നടത്തുന്നത് CPI-ക്ക് എത്ര സീറ്റ് കിട്ടും. CPI നമുക്കറിയാവുന്നതാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ നിരയിലെ രണ്ടാമത്തെ പാർട്ടിയാണ്. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. 2016 27 സീറ്റിൽ മത്സരിച്ച് 19 വിജയിച്ചുകൊണ്ട് അഭിമാനാർഹമായ വിജയം കൈവരിച്ചു. 2021 അവർക്ക് 2 കുറഞ്ഞ് 25 സീറ്റിലാണ് മത്സരിക്കാൻ അവസരം കിട്ടിയത്. 17 സീറ്റ് ജയിക്കുമെന്നാണ് അവർ കട്ടായം പറയുന്നത്. അവരുടെ ജില്ലാതലങ്ങളിൽ നിന്നുള്ള കണക്കുകൂട്ടലെല്ലാം കഴിഞ്ഞ് സംസ്ഥാന നേതൃയോഗം കഴിയുമ്പോൾ 17 സീറ്റിൽ വിജയം ഉറപ്പെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇടതുനിരയിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ട് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ പാർട്ടിയായിട്ട് CPI ഇത്തവണയും നിറഞ്ഞു നിൽക്കും. എന്തൊക്കെയാണ് സാധ്യതകൾ പരിശോധിക്കുന്നത്? നമ്മോടൊപ്പം 3 അതിഥികൾ ചേരുന്നുണ്ട്. അത് 1 CPI ഏറ്റവും പ്രമുഖനായ നേതാവ് സി ദിവകരനാണ്. മുൻ മന്ത്രിയാണ്, സിറ്റിംഗ് MLA ആണ്, പക്ഷേ ഇത്തവണ മത്സരിച്ചിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള 2 പ്രമുഖ വ്യക്തികൾ, 1 തൃശ്ശൂരിൽ നിന്നും ശ്രീകുമാർ. അദ്ദേഹം തൃശ്ശൂർ മേഖലയിലെ കാര്യങ്ങൾ അനുദിനം ഇങ്ങനെ അപഗ്രഥിക്കുന്നൊരു വ്യക്തിയാണ്. മലബാറിൽ നിന്നും സജീവനും ചേരുന്നുണ്ട്. 3 നമ്മളെത്തുകയാണ്. ആദ്യം നമ്മൾ സി ദിവാകരനിലേക്ക് തന്നെ പോവുകയാണ്. നേരിട്ടുള്ള ചോദ്യമാണ്, സി ദിവാകരന് ഇത്തവണ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല. പാർട്ടിയുടെ ഒരു 2 വ്യവസ്ഥ, 3 വ്യവസ്ഥയൊക്കെ പല രീതിയിൽ ചർച്ചയായപ്പോഴാണ് അദ്ദേഹത്തെ പോലുള്ള പ്രമുഖനായുള്ളൊരു നേതാവിന് മത്സരിക്കാൻ അവസരം കിട്ടാത്തത്. പല സ്ഥലത്തും, അതായത് ഈ മന്ത്രിസഭയിലെ, പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖനായ മന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന സുൽക്കുമാറിന് തൃശ്ശൂരിൽ അവസരം കിട്ടിയില്ല. ശ്രീ സീതുവാരൻ തങ്ങളോട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ടേം വ്യവസ്ഥ വെച്ച് പല ആളുകൾക്കും സീറ്റ് നിഷേധിക്കപ്പെട്ടത് നിങ്ങൾക്ക് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങളെ നിഷേധിക്കപ്പെട്ടതല്ല, ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. അതെല്ലാവർക്കും ബാധകമാണ്. ഞാനാണെങ്കിൽ 2006, 2011, 2016 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മത്സരിക്കുകയാണ് ചെയ്തത്. 2 തിരഞ്ഞെടുപ്പിൽ ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ, ഏറ്റവും ഒടുവിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മത്സരിച്ചു. ഇങ്ങനെ 3 തവണ മത്സരിച്ച എത്ര പ്രമുഖരായാലും അവർ തൽക്കാലം മാറി നിൽക്കണം എന്ന് ഞാനടങ്ങുന്ന പാർട്ടിയുടെ ഉന്നത അധികാര സമിതിയുടെ തീരുമാനമാണ്. അതല്ലാതെ സീറ്റൊന്നും ആർക്കും നിഷേധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. ഓക്കെ, തങ്ങളുടെ വാദത്തിന് വേണ്ടി അംഗീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 25 സീറ്റിൽ മത്സരിച്ച നിങ്ങൾ 17 സീറ്റിൽ വിജയിക്കുമെന്നാണ് നിങ്ങളുടെ സംസ്ഥാന നേതൃയോഗം വിലയിരുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എന്താണ്, എവിടേക്കാണ് നിങ്ങൾ വിജയപ്രതീക്ഷ വെക്കുന്നത്? നിലവിലുള്ള സീറ്റുകളൊക്കെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ പാർട്ടിക്ക് കഴിയുമോ? അല്ല, നിലവിൽ ഇപ്പം ഞങ്ങൾ 27 സീറ്റിൽ മത്സരിച്ച് ഇപ്പോൾ ഞങ്ങൾ 2 സീറ്റ് പുതിയ മുന്നണി സംവിധാനത്തിൽ പുതിയ ഘടകകക്ഷികൾ വന്നപ്പോൾ അവർക്ക് 2 സീറ്റ് വിട്ടുകൊടുത്തു. അതൊന്ന് ഇരിക്കൂറും മറ്റൊന്ന് കാഞ്ഞിരപ്പള്ളിയുമാണ്. ഈ 2 സീറ്റ് ഒഴിച്ച് ബാക്കി 25 സീറ്റിൽ ഞങ്ങൾ മത്സരിച്ചു. എല്ലാ സീറ്റുകളിലും വിജയസാധ്യത എന്ന് പറയുന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വാഭാവികമായ ഒരു അനുഭവമാണ്. ഈ തിരഞ്ഞെടുപ്പ് അസാധാരണമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പാണ്. കാരണം സാധാരണ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ അതിർത്തികളും കലാപങ്ങളും ഘടക പാർട്ടികൾ തമ്മിലുള്ള കാലുഷ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ അസാധാരണമായ സാഹചര്യത്തിൽ ഇത്തവണ LDF ഒറ്റ മനുഷ്യരെ പോലെ നിൽക്കുകയും ഏകകണ്ഠമായി തീരുമാനങ്ങൾ എടുക്കുകയും
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാത്ത ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് CPI സംബന്ധിച്ച് 17 സീറ്റല്ല കഴിഞ്ഞ തവണ കിട്ടിയ 19 സീറ്റും ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. അതാണ് കേരളത്തിൻ്റെ പൊതുചിത്രം. ഇടതുപക്ഷത്തിൻ്റെ തരംഗം, ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ ഉള്ള ജനങ്ങളുടെ വിശ്വാസം, അതൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി വരാൻ പോവാണ്. സീതുപകരന് വലിയ അദ്ദേഹം ഇടതുമുന്നണി പൊതുവെയും CPI പ്രത്യേകിച്ചും വലിയ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ നേതാക്കളും അവരുടെ വിലയിരുത്തലിൽ 80 മുകളിലേക്ക് സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോഴും ശ്രീകുമാറിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രീകുമാർ, താങ്കൾ തൃശ്ശൂരാണ്. CPIയുടെ ഒരുപക്ഷേ ഏറ്റവും ശക്തമായ ജില്ല എന്ന് പറയാവുന്നത് തൃശ്ശൂർ ജില്ലയാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ശ്രീദിവാകരൻ എല്ലാ സീറ്റുകളിലൊക്കെ വിജയാവകാശപ്പെടുമ്പോഴും പാർട്ടി പോലും തൃശ്ശൂർ മണ്ഡലം, ഒരു ഉദാഹരണമായിട്ട് എടുക്കണം, തൃശ്ശൂർ മണ്ഡലത്തിൽ സുനിൽകുമാറിനെ മാറ്റി പകരം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിൽ ആദ്യം മുതൽ ഉള്ള അതൃപ്തി വല്ലാതെ അവിടെ പോകുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതൊരു വിജയപ്രതീക്ഷ ഇല്ലാത്ത മണ്ഡലമായിട്ടാണ് പാർട്ടി കണക്കാക്കുന്നത്. ഒപ്പം അവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പല സ്ഥലങ്ങളിലും, തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും കയ്പമംഗലം അടക്കമുള്ള സീറ്റുകളിൽ വലിയ കടുത്ത മത്സരം നേരിടേണ്ടി വന്നു എന്നാണ് നമ്മൾ തലസ്ഥാനത്ത് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ CPI നേതൃത്വം പറയുന്നത് പോലെ അവർക്ക് ഒരു ഏകപക്ഷീയമായ വിജയം തൃശ്ശൂർ ജില്ലയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അതെ, പക്ഷേ കഴിഞ്ഞ തവണ 13 മണ്ഡലങ്ങളിൽ 12 അടുത്തും LDF ആണ് ജയിച്ചത്. വടക്കാഞ്ചേരി മാത്രമാണ് UDFന് കിട്ടിയത്. അതിൽ 4 മണ്ഡലങ്ങൾ CPIക്ക് ആയിരുന്നു. കേരളത്തിൽ CPI ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ജില്ല തൃശ്ശൂരായിരിക്കും. അപ്പോൾ അവരാണെങ്കിൽ കണ്ണൂർ മത്സരിക്കുന്നില്ല, വയനാട് മത്സരിക്കുന്നില്ല, രണ്ട് ജില്ലകളിൽ മത്സരിക്കുന്ന പോലുമില്ല. തൃശ്ശൂർ അവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂരിൽ അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത് തൃശ്ശൂരൊഴിച്ച് ബാക്കി 3 ജയിക്കുന്നതാണ്. അപ്പോൾ തൃശ്ശൂരൊഴിച്ച് 3 ജയിക്കുമെന്നൊരു കണക്ക് കൂട്ടി എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ BJP കാൻഡിഡേറ്റ് സുരേഷ് ഗോപിയുടെ ഘടകമായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ വേണ്ടി UDFന് കൂടുതൽ പേർ, BJPക്ക് ജയിക്കാതിരിക്കാൻ വേണ്ടി UDFന് കൂടുതൽ പേർ വോട്ട് ചെയ്യും, അങ്ങനെ ആ സീറ്റ് നഷ്ടപ്പെടും എന്നൊരു വിലയിരുത്തൽ അവിടെ നടത്തിയതായിട്ട് കേട്ടു. പക്ഷേ അത് പൂർണ്ണമായും ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു UDF മണ്ഡലമാണ്. UDFന് ഇവിടെ എല്ലാ കാലത്തും ഭൂരിപക്ഷമുണ്ട്. ഈ സുനിൽകുമാർ ജയിച്ച 7000 വോട്ടുകൾക്ക് ജയിച്ച ആ അതൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. അന്നൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും തൃശ്ശൂർ മുനിസിപ്പൽ അതിർത്തിയിലും പുറത്തുമൊക്കെ UDFന് നല്ല വോട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത്തവണ സുരേഷ് ഗോപി അത് വലിയ താല്പര്യമില്ലാതെ മത്സരിക്കാൻ വന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയതുകൊണ്ട് UDFന് തീർച്ചയായിട്ടും ആ വോട്ടും അതുപോലെ തന്നെ ക്രൈസ്തവ സഭ നേരിട്ട് പിന്തുണ കൊടുത്തതൊക്കെ വലിയ ഘടകമാണ്. അതുകൊണ്ട് UDF ജയിക്കുന്നുള്ളൊരു കണക്കുകൂട്ടലാണ്. പക്ഷേ ഇത് CPI തോൽക്കും എന്ന് പറയുമ്പോൾ അവർക്കൊരു വിലയിരുത്തൽ വേണം. ആ വിലയിരുത്തലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു BJPയുടെ ഒരു പ്രമുഖ താരം വന്നതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നത് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരും നാട്ടികയുമാണ്, നാട്ടിക സംവരണ മണ്ഡലമാണ്. കൊടുങ്ങല്ലൂരിലെ ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് KPCCയുടെ നേതാവായിരുന്ന വളരെ സീനിയറായിട്ടുള്ള ജാക്സണാണ്, MP ജാക്സണാണ്. അവിടെ CPIക്ക് വളരെ ശക്തി കേന്ദ്രമായ ചില പോക്കറ്റുകളുണ്ട്. കൊടുങ്ങല്ലൂരെ മുനിസിപ്പൽ അതിർത്തിയിൽ BJPക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പഴയ മാള മണ്ഡലം ഉൾക്കൊള്ളുന്നതാണ് കൊടുങ്ങല്ലൂർ. ഇത്തവണ മാളയിലത്തെ UDF വോട്ടുകളെ, മാളയിലത്തെ നിഷ്പക്ഷ വോട്ടുകളെ, മാളയിലെ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ, ഇതെല്ലാം ശ്രീ ജാക്സണിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ നില അവിടെ പരിങ്ങില്ലാവും. മറ്റൊരു കാര്യം, BJPക്ക് സ്വന്തമായ ഒരു പോക്കറ്റ് എവിടെയും ഇല്ല എന്നുള്ളതാണ് കൊടുങ്ങല്ലൂർ. അവരെ ടൗണിൽ ചെറിയ 1-2 സ്ഥലത്ത് അത് ചില ഡിവിഷൻ ചില മുനിസിപ്പൽ വാർഡുകളിലേ ഉള്ളൂ. അതുകൂടാതെ കയ്പമംഗലമാണ്. കയ്പമംഗലത്ത് ശ്രീ ടൈസണാണ്, ഇപ്പോഴത്തെ CPI MLA ടൈസണാണ്. അവിടെ UDF മത്സരിപ്പിച്ചത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനാണ് മത്സരിപ്പിച്ചത്, ശോഭാ സുബിൻ എന്ന നേതാവിനാണ് മത്സരിപ്പിച്ചത്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഭാഗങ്ങൾ വോട്ട് ബാങ്കുകളുണ്ട്. തീവ്രസഭയുണ്ട്, ക്രൈസ്തവരുണ്ട്, ഈഴവയുണ്ട്, ഒരു കുറച്ച് നായർ വിഭാഗമുണ്ട്, മുസ്ലിംസും ഉണ്ട്. ഇവരെല്ലാം ഒരു യുവതരംഗത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നമാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കൊടുങ്ങല്ലൂർ പോലെ തന്നെ കയ്പമംഗലവും ഒരു തീരദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്.
ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് ചില സഭകളും ചില സമുദായങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഘടകം അവിടെ അനുകൂലമാവുകയാണെങ്കിൽ അവിടെയും സി പി ഐ പരിഗണിലാവും. പിന്നെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലം നാട്ടികയാണ്. പക്ഷെ നാട്ടികയിലും ഒരു ചെറിയ പ്രശ്നമുള്ളത്, അവിടെ യൂത്ത് കോൺഗ്രസ് നേതാവായ സുനിൽ ലാലൂരാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടികയിൽ ഈ ഗീതാ ഗോപി എം എൽ എ അവസാന നിമിഷം വരെ മാറ്റുന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം വന്ന അവരുടെ സീനിയർ നേതാവാണ് മുകുന്ദൻ, വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്, വളരെ ജനകീയനാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവിടെ ഒരു യുവമുഖം വരികയും അങ്ങനെ ഒരു നേട്ടം യു ഡി എഫ് പ്രതീക്ഷിക്കുകയും ചെയ്താൽ നാട്ടികയിലും പ്രശ്നമാകും. കൈപ്പമംഗലത്ത് വേറൊരു ഗുണം യു ഡി എഫിന് കിട്ടിയത് വളരെ വളരെ വിലയിരുത്തിയത് രണ്ട് പ്രധാനപ്പെട്ട വിഷയം, കൈപ്പമംഗലം പോലുള്ള ഒരു സീറ്റ് തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് തന്നെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായപ്പെട്ട ഒരു മണ്ഡലമാണ്. ഒപ്പം ഈ ആടക്കട മത്സ്യബന്ധന വിവാദം ഒരു പക്ഷേ എൽ ഡി എഫ് നേതൃത്വം വിലയിരുത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി ദോഷകരമായി അവരെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത്തരം ഘടകങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സീതുവാഹനെ പോലുള്ള ആളുകൾ പറഞ്ഞ അവരുടെ ആ ഒരു മേൽക്കോയ്മയ്ക്ക് കോട്ടം തട്ടും. നമ്മൾ നേരെ മലബാർ മേഖലയിലേക്ക് പോവുകയാണ്. സി പി ഐക്ക് അങ്ങനെ കാര്യമായ ഒരു വലിയ പിന്തുണയും വേരോട്ടമൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് എങ്കിലും അവർക്ക് പ്രമുഖരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരും അവർ കൃത്യമായ മണ്ഡലങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാദാപുരം പോലെയുള്ള കോഴിക്കോട് മണ്ഡലം, അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ മത്സരിച്ച് വിജയിക്കുന്ന മണ്ഡലം, തിരൂരങ്ങാടി പോലുള്ള സീറ്റുകൾ. ഇപ്പോൾ ഈ തവണ സജീവൻ പറഞ്ഞു കേൾക്കുന്നത് ഈ നാദാപുരത്തൊക്കെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇടത് സ്ഥാനാർത്ഥിക്ക്. എന്തെങ്കിലും അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നാദാപുരമൊക്കെ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുള്ള മേഖലയാണ്, പക്ഷേ തലസ്ഥാനത്തേക്ക് നമ്മൾ വാർത്തകൾ കേൾക്കുന്നത് ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് എന്താണ് പൊതുവേ മലബാറിലെ ഒരു സി പി ഐയുടെ സ്ഥിതി? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ വടകര ബെൽറ്റ് എന്നതിൽ പെടുന്നതാണ് നാദാപുരം. വടകര, നാദാപുരം, പഴയ മേപ്പയൂർ, ഇപ്പോഴത്തെ കുറ്റ്യാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ എൽ ഡി എഫിന് വളരെയധികം സ്വാധീനമുള്ളതാണ്. ശരിക്കും ചുവന്ന മണ്ണാണ് ഈ പ്രദേശം മുഴുവൻ. അപ്പോൾ അവിടെയൊക്കെ ജയിക്കാതിരിക്കാൻ സാധ്യത പലപ്പോഴും വരുന്നത് ലീഗിന് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ, ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറി വരാറ് തീരുമാനം മാറി വരാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ ഇ കെ വിജയൻ കഴിഞ്ഞ അവിടെ മത്സരിച്ച് ജയിച്ച ആളാണ്. അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ നല്ല പ്രവർത്തന പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തവണ സ്വാഭാവികമായിട്ടും മത്സരിക്കുമ്പോൾ ജയിക്കേണ്ടതാണ്. അപ്പോൾ പക്ഷേ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇവിടെ ശ്രീ ദിവാരം പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച് അത്രയും സീറ്റിൽ മത്സരിക്കുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ തവണ നേടിയ 19 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ നേതാവിൻ്റെ സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമായിട്ട് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൂ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ വയ്ക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എതിർ സ്ഥാനാർത്ഥി എങ്ങനെയുള്ള ആളാണ്. ഇതിപ്പോൾ താങ്കൾ പറഞ്ഞ നാദാപുരത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. അവിടെ പ്രവീൺ കുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ മത്സരിച്ച പ്രവീൺ കുമാർ അല്ല. പ്രവീൺ കുമാർ ഇത്തവണ വളരെ ശക്തമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഉള്ളതുപോലെയാണ്. അപ്പം ഇത് വയനാടല്ല, രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന വോട്ട് ഭൂരിപക്ഷം അത് കുറഞ്ഞു വന്ന് അവസാനം തോൽക്കുന്നൊരവസ്ഥ വന്നല്ലോ. അതേപോലെയാണ് ഇവിടെ പ്രവീൺ കുമാർ വളരെ കൃത്യമായിട്ട് 5 വർഷക്കാലം അവിടെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഈ ഒരു ആശങ്ക എല്ലാ ആളുകളും പറയുന്നത്. മത്സരിച്ച് ജയിച്ച ആളെ പോലെ തന്നെ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന ഒരു എതിരാളി, ആ എതിരാളിയുടെ ശക്തി ശക്തമായിട്ട് അറിയുക എന്ന് പറയുന്ന ഒരു കാര്യം അവർ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. രണ്ടാമത്തെ കാര്യമുള്ളത് ഈ വടകര ബെൽറ്റിൻ്റെ ഒരു സ്വാധീനം, വടകരയിലുള്ള വടകര മണ്ഡലത്തിൽ രമ മത്സരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചിത്രത്തിലൊരു ഒരു മാറ്റമുണ്ട്. ആ മാറ്റം സ്വാഭാവികമായിട്ടും തരംഗമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ നാദാപുരത്തേക്കും ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നാദാപുരത്തെ, കാരണം വടകരയായിട്ട് വളരെയധികം ബന്ധമുള്ള സ്ഥലമാണ്. ഈ രണ്ട് കാര്യം കൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഊഹമുണ്ടല്ലോ, ഈ നാദാപുരത്ത് ഒരു പക്ഷേ സി പി ഐക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന ഊഹം അത് അസ്ഥാനത്തല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായിട്ടും സജീവൻ, അത് താങ്കൾ പറഞ്ഞ ഒരു പ്രധാന വിഷയമാണ്. ഒരു ഈ രമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ ഭാഗത്തേക്കുള്ള ഒരു ഇടതുവിരുദ്ധ ഒരു ചെറിയൊരു തരംഗം പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സിപിഐയുടെ കണക്കുകളിൽ തെറ്റാൻ സാധ്യതയുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എതിരെ പ്രവർത്തിച്ച രണ്ട് മൂന്ന് ഘടകങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് NSS-ന്റെ ഒരു നിലപാടാണ്. ശബരിമല വിഷയം മുതൽ ഇടതു നിർത്തുമായിട്ട്, പ്രത്യേകിച്ച് സിപിഐ നിർത്തുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന NSS-നോട് അതേ രീതിയിൽ മറുപടി പറഞ്ഞു പോകേണ്ട എന്നുള്ള നിലപാടാണ് CPM നേതാക്കൾ സ്വീകരിച്ചത്. പക്ഷേ കാനം രാജേന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഒരു സമയത്ത് പോലും NSS-നെ അങ്ങനെ ഒരു മയപ്പെടുത്തിയൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും കടുത്ത ഭാഷയിൽ NSS-ന് അതേപോലെ മറുപടി പറഞ്ഞു പോകുന്ന ഒരു നിലപാടായിരുന്നു കാനം രാജേന്ദ്രൻ സ്വീകരിച്ചുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഒന്ന് കേട്ടുവരാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന, സാംസ്കാരിക സംഘടന ഇന്ന് രാവിലെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ഏകയാള് അദ്ദേഹമാണ്. അത് അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഈ പല സാമുദായിക നേതാക്കൾക്കൊക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയമൊക്കെ ഉള്ളപ്പോഴും അത് പരസ്യമായിട്ട് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് ഒരേ ഒരു നേതാവ് സുകുമാരൻ നായരാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് കാനം ഇത് സംസാരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ്, ഇത് തെരഞ്ഞെടുപ്പ് ദിവസമാണെങ്കിൽ അതിനു മുമ്പ് പലതവണ അദ്ദേഹം ഇത്തരം സംസാരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീ സജീവൻ, താങ്കളൊരു നിരീക്ഷകൻ ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇത്തരം NSS-നോടുള്ള ഒരു തുറന്ന യുദ്ധം പോലെയുള്ള ഈ പ്രസ്താവനകൾ, അത് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ CPI സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? NSS-ന്റെ നിലപാട് കൊണ്ട് CPI-ക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറെ കൂടി ശക്തമായ നിലപാടെടുത്തത് ഒരു നല്ല നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം NSS ഇപ്പോൾ കാനം പറഞ്ഞ പോലെ NSS-ല് സുകുമാരൻ നായർ അന്ന് പറഞ്ഞ തെരഞ്ഞ് പോളിംഗ് ഡേയിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയം മാത്രമല്ല, എക്കാലത്തും സുകുമാരൻ നായർ അഭിപ്രായം പറയുന്ന അദ്ദേഹം പല രീതിയിൽ പറയാറുണ്ട്. സമദൂരമെന്ന് പറയാറുണ്ട്, ശരിദൂരമെന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ദൂരം വളരെ കൃത്യമാണ്. അതിൽ നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം NSS-ൽ സുകുമാരൻ നായർ പ്രത്യേകിച്ച് നേരത്തെ നാരായണൻ പെൺകരുടെ കാര്യത്തിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇതേപോലെ പറഞ്ഞ സാമുദായികമായിട്ടുള്ള ഒരു നിലപാടിൽ നിൽക്കുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയത്തിൽ കയറി കളിക്കുന്നൊരു ഏർപ്പാട് നാരായണൻ പണിക്കർക്കുണ്ടായിരുന്നില്ല. പക്ഷേ സുകുമാരൻ നായരുടെ കാലത്തിന് ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ടും രാഷ്ട്രീയം കളിക്കാറുണ്ട്. അത് നമുക്കറിയാമല്ലോ, BJP-യുടെ അടുത്ത് പോലും അവരുടെ ധാർഷ്ട്യത്തിൻ്റെ അങ്ങേയറ്റത്തെ രീതിയിലാണല്ലോ ഈ മന്നം സമാധിയിലേക്ക്, സമാധിയുടെ അവിടേക്ക് ചെന്ന് സുരേഷ് ഗോപിയോട് എത്ര നികൃഷ്ടമായിട്ടാണ്, മോശമായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ അത് ഒരു സാമുദായിക നേതാവിൽ നിന്ന് നമ്മൾ കാണേണ്ട പക്വത അദ്ദേഹം കാണിക്കാറില്ല. അദ്ദേഹം പലപ്പോഴും ഇതേപോലെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയാറുള്ളതാണ്. അത് ഈ പോളിംഗ് ഡേയിൽ മാത്രമല്ല, അതിന് മുമ്പൊക്കെ പറയാറുണ്ട്. CPM വളരെ പക്വമായിട്ട് പല നേരത്തെയൊക്കെ വളരെ ശക്തമായിട്ട് ആക്രമിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇത്തവണ പക്വമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് രണ്ട് വോട്ട് നഷ്ടപ്പെടേണ്ടെന്നുള്ള നിലയിലെടുത്തു. പക്ഷേ കാനത്തിനറിയാം, കാനം പ്രത്യേകിച്ച് കോട്ടയത്തുകാരനായതുകൊണ്ട് അറിയാം, NSS-ൻ്റെ ശക്തി രാഷ്ട്രീയത്തിൽ എത്രയുണ്ട്. NSS-ന് നല്ല ശക്തിയുണ്ട്, വലിയ സാമുദായിക സംഘടനയാണ്, ഒക്കെയുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അതുപയോഗിച്ചുകൊണ്ട് വിലപേശാൻ എത്രമാത്രം കഴിയുന്നുള്ള കാര്യം കാനത്തിനറിയാം. അത് തന്നെയാണ് അദ്ദേഹം ആ നിലപാടെടുത്തത്. എനിക്ക് തോന്നുന്നു പല നിഷ്പക്ഷമതികളും നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഈ ഒരു നിലപാടെടുത്തുകൊണ്ട് പലപ്പോഴും അതിനെ അനുകൂലമായിട്ട് പോലും വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് CPI-ക്ക് CPI-യുടെ സ്ഥാനാർത്ഥികൾക്ക് കാനം രാജേന്ദ്രൻ ഒരുപക്ഷേ മറ്റ് സമുദായ നേതാക്കളെക്കാൾ കുറച്ചുകൂടി അടുത്ത് ഇദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ടും അവരുടെ ശക്തി അറിയാവുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം തുറന്നടിക്കുന്ന തരം പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ശ്രീകുമാർ, താങ്കൾ എല്ലാ കാലത്തും ഈ സമുദായ സംഘടനകളുടെയൊക്കെ ഇത്തരം ഇടപെടലുകളിനെതിരെ നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവരിങ്ങനെ തുറന്ന രാഷ്ട്രീയം പറയുന്നത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരം രാഷ്ട്രീയം പറയുന്നത് ഒരുമാതിരി ആളുകളൊക്കെ വിയോജിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം വിഷയങ്ങൾ, ഇങ്ങനൊരു ഏറ്റുമുട്ടൽ പോലെയുള്ള പ്രസ്താവനകൾ ഈ CPI-യുടെ വിജയസാധ്യത എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ, പ്രത്യേകിച്ച് തൃശ്ശൂർ മേഖലയിൽ? അല്ല, അതിലങ്ങനെയല്ല ജയഘോഷ്. അതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ
ചില നിലപാടുകൾ ചില ഘട്ടത്തിൽ ഉണ്ടായതാണത്. കാരണം NSS ഒരിക്കലും LDFനെതിരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം LDFന് അനുകൂലമായിട്ടോ അല്ല എതിരായിട്ടോ ഒന്നും വോട്ട് ചെയ്യാൻ NSS ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ സമദൂരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശ്രീ ശ്രീദേവാനൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യമാണത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ CPMൻ്റെ ഭാഗത്തു നിന്നും NSSനെതിരായ ചില നീക്കങ്ങൾ, ആ നീക്കങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അതിനോട് കടുപ്പിച്ച് പറയേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മാറ്റം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അത് ആ കാലത്തുള്ള നിലപാട് മാത്രമേ ഉള്ളൂ. കാരണം UDFനെ അനുകൂലിക്കാതിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്, NSS സമദൂരം എന്ന് പറഞ്ഞത് അനുകൂലിക്കാതിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ NSS നാരായണ പണിക്കരുടെ കാലത്ത് ശക്തമായ UDF വികാരം ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ NDP നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അപ്പം സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടി ആ NSSനോട് നേതൃത്വത്തോട് കാണിച്ച ഒരു ധിക്കാര മനോഭാവമുണ്ട്, അതിനൊരു മറുപടി കൊടുക്കുക എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ NSS നേതൃത്വം പറഞ്ഞാൽ അതേപോലെ സമുദായങ്ങൾ കേൾക്കണമെന്നൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും രാഷ്ട്രീയമുള്ളതാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ NSSനെതിരെ കുതിര കയറിയിട്ട്, കാരണം നമ്മുടെ നാട്ടിൽ സമുദായ സംഘടനകളെ വളരെ ബഹുമാനത്തോടെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി NSSനെ വിലമതിക്കുന്നില്ല എന്ന് തോന്നിപ്പിച്ചാൽ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ സമുദായാംഗങ്ങൾ NSS നേതൃത്വത്തിനെതിരെ തിരിയും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടായാലൊക്കെ അറിയേണ്ട കാര്യമാണ്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ അത് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തങ്ങളോട് കാണിച്ച നീതികേടിനെ ജനങ്ങൾക്ക് മറുപടി നൽകാനൊരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റില്ല. കാരണം അതൊരു ഒരു സമുദായ നേതാവ് ഒരു ജനറൽ സെക്രട്ടറിയുടെ കടമയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞില്ലേ, അദ്ദേഹം കഴിഞ്ഞ തവണയൊക്കെ LDFന് അനുകൂലമായി LDF ജയിക്കും എന്നുവരെ പറഞ്ഞൊരാളാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹം എന്താ പറഞ്ഞത്, പല നേതാക്കളും പല സമുദായ നേതാക്കളും പലപ്പോഴും ഈ കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ചുകൂടി നേരിട്ട് ഇത് വന്നു എന്നുള്ളൊരു പ്രത്യേകത കാണാനുണ്ട്. ശ്രീ ശ്രീദിവാകരൻ, ഒരു നമുക്ക് സമയക്കുറവുണ്ട് എന്നെങ്കിൽ താങ്കളോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത്തവണ നമ്മൾ കണ്ട ഒരു കാര്യം, ഇടതുപക്ഷത്ത് അങ്ങനെ ഇടതുപക്ഷത്തിന് പരിചിതമല്ലാത്ത ചില എതിരഭിപ്രായങ്ങളാണ്, പ്രത്യേകിച്ച് CPI നിരയിൽ തന്നെ അത് ഉണ്ടായി, CPMലും ഉണ്ടായി. CPIയിൽ ഉണ്ടായത് ചടയമംഗലത്തും അതുപോലെ തന്നെ പട്ടാമ്പിയിലൊക്കെ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ചില പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും പരസ്യമായിട്ട് ഉണ്ടാകുന്നത് കണ്ടു. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ? അല്ല, അത് വളരെ യാദർച്ഛികമായ അനുഭവമായിരുന്നു. ഞങ്ങളെ വളരെ ആലോചിച്ചാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്, ഏകഘട്ടമായിട്ടാണ് തീരുമാനിച്ചത്. പക്ഷേ പ്രാദേശികമായി ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, അത് അവരുടെ വികാരപ്രകടനങ്ങളാണ്. അതെല്ലാം സഹിഷ്ണുതയോടെ പക്വതയോടുകൂടി പാർട്ടി നേതൃത്വം അവരുമായിട്ട് സൗഹാർദ്ദത്തിലെത്തി അവർ അത് അംഗീകരിക്കുകയും ചെയ്യും. പാർട്ടി ഒരു തീരുമാനം എടുത്താൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല. ആ തീരുമാനം ആദ്യം അംഗീകരിക്കുന്നതിൽ ചെറിയ ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ആ കാര്യം സാഹചര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ മനസ്സിലാക്കി അവർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അതിശക്തമായി പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗം അവർ തന്നെ നയിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ പ്രശ്നമൊന്നും പാർട്ടിയെയും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെയും ബാധിക്കാൻ പോകുന്നില്ല. എന്തായാലും അവിടെ രണ്ടിടത്ത് ഈ പിന്നെ നമ്മുടെ അജയഘോഷ് സൂചിപ്പിച്ച ആ രണ്ട് മണ്ഡലത്തിലും CPI ജയിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി. ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി എക്സിറ്റ് പോളുകൾ ഒരുപാട് വരാനുണ്ട്, അതെല്ലാം കുറേ കൂടെ ഇതിനൊരു വ്യക്തത നൽകും. എന്തായാലും 25 സീറ്റ് മത്സരിച്ച് 17 ജയിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടുമ്പോൾ ഒരുപക്ഷേ ശ്രീദവാനെ പോലുള്ള നേതാക്കൾ അതിനേക്കാൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. CPIയുടെ രണ്ടാം സ്ഥാനം എന്നുള്ളത്, ഇടതുപക്ഷ നിരയിലെ രണ്ടാം സ്ഥാനം എന്നുള്ളത് ഇളക്കം തട്ടാതെ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷ വെക്കുന്നു. എന്തായാലും ഈ കേരള പൊളിറ്റിക്കൽ ലീഗിൻ്റെ ഈ CPIക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള ഈ ചർച്ച അവസാനിക്കുകയാണ്. ശ്രീ ദിവാകരൻ അതുപോലെ തന്നെ ശ്രീകുമാർ, സജീവൻ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.